ഏകസഭയിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യത്ത് പുനരാരംഭിച്ചിരിക്കുകയാണ്. 22-ാം നിയമ കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്നും മതസംഘടനകളിൽ നിന്നും വീണ്ടും അഭിപ്രായം തേടിയിരിക്കുകയാണ്. 21-ാം നിയമ കമ്മീഷന്റെ വിചിന്തനങ്ങൾക്ക് ശേഷം 185 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഈ ഘട്ടത്തിൽ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമോ പ്രായോഗികമോ അല്ലെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത് ഉചിതമല്ല. ധാരാളം മതങ്ങളും സംസ്കാരങ്ങളും കൊണ്ട് സമ്പന്നമായ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ നമ്മുടെ ബഹുസ്വരതയ്ക്കും വൈവിധ്യങ്ങൾക്കും എതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടത് മാറും എന്നുള്ളതാണ്. ഏക സിവിൽ കോഡിനോടുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ വിയോജിപ്പ് അവരുടെ വിശ്വാസത്തിന്റെ താല്പര്യം കൂടിയാണ്. അവരുടെ വിശ്വാസത്തിന്റെ താല്പര്യമാണ്. ജീവിതത്തിൽ ദൈവിക നിർദ്ദേശങ്ങൾ ശരിയായ നിലയിൽ പിന്തുടരണമെന്നാണ് അല്ലാഹു നമ്മോട് ആജ്ഞാപിക്കുന്നത്. നിശ്ചയം ഇതാണ് എന്റെ ചൊവ്വായ മാർഗം. ഈ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. മറ്റു വഴികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അല്ലാഹുവിന്റെ വഴി, അത് മാത്രമേ നിങ്ങൾ പിന്തുടരാൻ പാടുള്ളൂ. മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ലെന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഒരു പൊതു സിവിൽ കോഡിന്റെ നിയമനിർമ്മാണം ദൈവിക നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള അഥവാ ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതത്തിൽ നിന്ന്, വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസം സൃഷ്ടിക്കും എന്നതുകൊണ്ട് കൂടിയാണ് സഹോദരങ്ങളെ ഏക സിവിൽ കോഡിനെ ഗൗരവത്തിൽ നമ്മൾ എതിർക്കേണ്ടി വരുന്നത്. ഏക സിവിൽ കോഡിലൂടെ ഹനിക്കപ്പെടുക ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പറയുന്നത് ഓരോ പൗരനും അയാൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം ഉൾക്കൊള്ളുവാനും അതാചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളിനെ ഹനിക്കലാണ് യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്ന് മാത്രമാണ് ഏക സിവിൽ കോഡ് എന്നത് നമുക്കറിയാവുന്നതാണ്. ഏക സിവിൽ കോഡ് മൗലികാവകാശങ്ങളെക്കാൾ ഒരിക്കലും തന്നെ മുൻഗണന അർഹിക്കുന്ന കാര്യമല്ല എന്നതിനാൽ നമ്മുടെ ഭരണകൂടത്തോട്, കേന്ദ്ര സർക്കാരിനോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്.